ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വോക്ക് ആൻഡ് ലാഡിൽ. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഡിഷ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം. കുക്കർ വേണ്ട, സോസ് പാൻ വേണ്ട. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു വോക്ക് ആൻഡ് ലാഡിൽ. ഇത് ഗ്യാസിലല്ല വെക്കുന്നത്, നേരെ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നേരെ കണലുണ്ടാക്കുക, നല്ല ചൂട് വേണം. കണൽ റെഡി ആക്കുകയാണ്. ഇന്നലെ രാത്രി കുതിർത്താൻ വെച്ചിരുന്ന അരിയാണ്. അപ്പോൾ അത് നേരെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നു. കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കണം. കാൽ കപ്പ് ചോറ്. ഒരു പിഞ്ച് ഉപ്പ്. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ശർക്കര ഓൾറെഡി പാനിയാക്കി അതുപോലെ സൂക്ഷിച്ചു വെക്കാനാണ് പതിവ്. കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, മോൾക്കത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്നാണല്ലോ. അപ്പം അതിൽ നിന്നും ഒരു കപ്പ് കറക്റ്റ് അളന്നെടുക്കണം. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി മേടിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അതായത് നല്ല ലൂസും അല്ല, നല്ല ടൈറ്റും അല്ല, നേരിയതായിട്ടുള്ളത്. ഒഴിക്കുമ്പോൾ അതാ ഇതുപോലെ കുഴിയായി ഇങ്ങനെ വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് അടുപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. സമയത്ത് തീ നന്നായിട്ട് കത്തണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിം തന്നെയാണ് അടുപ്പ് ഇരിക്കുന്നത്. നമുക്ക് കനലും ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നല്ലോണം കത്തണം. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടാവണം. ഒന്ന് ചൂടായി വരുന്ന ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതും കൂടി ചേർത്ത് കൊടുക്കും. ഇനി ഉള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിയണ്ട, അപ്പോൾ കരിഞ്ഞ ചോയ വരും. ആ ഒരു കരിഞ്ഞ കയ്പ്പ് രസം നമ്മളുടെ കൽത്തപ്പത്തിനുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് മൂത്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണ പാത്രത്തിൻ്റെ ചട്ടിയുടെ മുക്കാൽ ഭാഗം മതി, മുഴുവനാണ് ആവരുത്. മുക്കാൽ ഭാഗത്തെ ഉടനെ നിർത്തുക. ഈ ഒരു ലിഡാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷെ അതിന് ഇപ്പോൾ മാവ് വെച്ച് ആ കറക്റ്റ് സ്പേസിലാണ് അത് നിൽക്കുക. അപ്പോൾ അത് വെക്കണില്ല, പകരം അടുപ്പിൻ്റെ അതേ ലിഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അതായത് തീയൊക്കെ ഒന്ന് പിരിച്ചെടുക്കാം. കത്തണ കുള്ളികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കനൽ മാത്രം ആക്കിയിട്ട് എടുക്കാം. ഇനി ആ കനലും തന്നെ നമുക്കൊരു ചട്ടകം വെച്ചിട്ട് കോരിയിട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ അലുമിനിയം ഫോയിലിന് മുകളിലായിട്ട് കോരി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ലിഡൊക്കെ നല്ല ചൂടാണ്, അപ്പോൾ ഒരു പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ് തുറക്കുന്നത്. പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ മൂടിയിടാ, നമ്മൾ വെച്ചാൽ ലിഡിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഒരു ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ നല്ല സ്പേസ് നല്ല കറക്റ്റിലായി വന്നേനെ. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീയിൽ നിന്ന് അടുപ്പ് നിന്ന് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് എന്ന് നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റി വെക്കാം, മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കലത്തപ്പത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ ആടിപ്പാടി കൊണ്ടല്ല, കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു ആടിപ്പാടലാണ് ഉണ്ടാവല്. അപ്പോൾ ഇത് അതുപോലെ ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു സ്റ്റഡിയിൽ നിൽക്കും ചെയ്യും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ലൊരു ഷേപ്പിലാണ്. നമ്മൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കലത്തപ്പം കിട്ടുക. നല്ല അടിപൊളി ഷേപ്പിൽ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമായിരുന്നു. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റാരെങ്കിലും കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളെ കലത്തപ്പത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും കൂടി കാണാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും ഇതിങ്ങനെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല ഒരു വാസന ഇങ്ങനെ വരുന്നുണ്ട്, നല്ല അടിപൊളി വാസന. അതിപ്പോൾ കാണിച്ചു തരാൻ വയ്യല്ലോ, അത് നല്ല ടേസ്റ്റിലാണ്, നല്ല അടിപൊളിയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും.
കൂടുതൽ എണ്ണ ഇഷ്ടപ്പെടാത്തവർക്ക്, അതായത് നെയ്യപ്പം കുഴിയപ്പം അങ്ങനത്തെ എണ്ണയിലുള്ള വസ്തുക്കളൊന്നും ഇഷ്ടപ്പെടാത്ത അവർക്കൊന്ന് ഒഴിവാക്കാം, ഒഴിവാക്കി പിടിക്കാം എന്നുള്ളൊരു ചിന്തയുള്ളവർക്ക്, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. വേണം നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.